ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആലുവ അടുപ്പ് തന്നെയാണ് ചെയ്യുന്നത്, അത് വേറൊരു മോഡൽ കൂടിയാണ്. അപ്പോൾ അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഗ്രില്ല് വരുന്ന ഒരു മോഡലാണ്. മുൻപ് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രില്ല് വരുന്ന ചെയ്തിട്ടില്ല, ചെയ്തത് ഈ കാസ്റ്റ് ആൻഡ് ഈ റിങ് വരുന്ന ഒരു മോഡലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ റിങ് വരുന്ന ഒരു വേറൊരു മോഡലാണ് ചെയ്യുന്നത്. നമുക്കത് എങ്ങനെ ചെയ്യുന്ന ആദ്യം കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആലുവ അടുപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കാസ്റ്റേണിൻ്റെ റിങ്ങും കാസ്റ്റേൺ ഗ്രില്ല്, ഈ കാസ്റ്റേൺ മോൾ സ്റ്റീൽ വരുന്ന അടുപ്പാണ് ഈ കാണുന്നത്. മറ്റുള്ളതിൻ്റെ മൂടിയൊക്കെയാണ്. നമ്മൾ ആ അടുപ്പിൻ്റെ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് അടുപ്പ് വെക്കുക. അപ്പം നമ്മുടെ അടുപ്പിൻ്റെ പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇതാണ് പുതിയ മോഡൽ ആലുവ അടുപ്പ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കാസ്റ്റണാണ്, അതുപോലെ ഈ കാസ്റ്റണ കൂടാതെ ഇതിനെ വരുന്ന ഗ്രില്ലുകൾ ഗ്രില്ല് വെച്ചിട്ടാണ് നമ്മൾ ഈ അടുപ്പ് ചെയ്യുന്നത്. എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഗ്രില്ലുള്ളത്. ആ ഗ്രില്ല് കത്തിപ്പോയില്ലെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് വേറൊരു മോഡൽ വേറൊരു മോഡലല്ല വേറെ പീസ് എടുത്ത് വെക്കാം. കാരണം മോഡലാണ് നമ്മൾ ഈ അടുപ്പ് കെട്ടിയുള്ളത്. പിന്നെ ഇതിൻ്റെ വെള്ളിയിൽ എടുക്കുന്ന ഹോൾ ഇതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള രൂപങ്ങൾ തൈര് വെച്ചിട്ട് ഫിനിഷായതിനു ശേഷം നമുക്ക് കാണാം. നമ്മുടെ അടുപ്പിൻ്റെ പണി മുഴുവനിവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ടൈൽ വെച്ചിട്ടുണ്ടാകുന്ന രൂപം എങ്ങനെയാണ്? ഇവിടെയാണ് ഈ ചാരം വരുന്ന ഹോള്. അപ്പം ഗ്രില്ലാണ്, ഗ്രില്ലിലൂടെ താഴോട്ട് വെണ്ണീര് പോകുന്ന സെറ്റാണിത്. ഈ അടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ഇതാണ്. ഒറ്റ മാത്രമല്ല, ഈ ഗ്രില്ല് നേരത്തെ പറഞ്ഞ പോലെ എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഗ്രില്ല് വെച്ചിട്ടുള്ളത്. ഇത് കംപ്ലൈൻ്റ് ആയിട്ടെങ്കിൽ ഇത് മാറ്റിയിട്ട് വേറെ റിങ് വെക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. പിന്നെ കാസ്റ്റൻ ഉള്ളിൽ കാണില്ല, ഉള്ളിൽ ഇഷ്ടിയൊക്കെ പകരം കാസ്റ്റൻ റിങ്ങാണ് വെച്ചിട്ടുള്ളത്. ഇതിലെ പാത്രം വെക്കുമ്പോൾ അതിൻ്റെ അളവ് ചെറുതാക്കണമെങ്കിൽ നമുക്ക് ഈ റിങ് വെച്ച് ചെറിയ പാത്രങ്ങൾ വെക്കാൻ പറ്റുന്നതാണ്. ഇത് രണ്ടടുപ്പിനും ഉപയോഗിക്കാൻ പറ്റുന്ന റിങ് കൂടിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോസിനായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.